എന്നെ ഇത്രയേറെ സ്നേഹിക്കുന്നവരുടെ മുന്നിൽ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത എന്നെ തള്ളിയാക്കല്ലേ. ആദി സാറിന്റെ അച്ഛൻ ഇന്ന് ഞങ്ങളുടെ വിവാഹ സർട്ടിഫിക്കറ്റ് കാണും, അതോടെ എന്റെ ഇവിടുത്തെ ജീവിതം അവസാനിക്കും. പിന്നെ എന്താ ഏത് എന്നൊന്നും എനിക്കറിയില്ല. നിനക്ക് മാത്രമേ എന്നെ രക്ഷിക്കാനാവൂ. കേൾക്കുന്നുണ്ടോ? എന്റെ ഈ കണ്ണീര് കാണുന്നുണ്ടോ? ഉണ്ടെങ്കിൽ രക്ഷിക്കണം. പറ്റില്ല, അടിച്ചിറക്കും മുമ്പ് ആരും അറിയാതെ ഇവിടെ നിന്ന് ഇറങ്ങുന്നതാ നല്ലത്. പിന്നെ വല്യച്ഛന്റെ റാണി ചേച്ചിയുടെ മുഖത്ത് എങ്ങനെ നോക്കും? അവര് മനസ്സുകൊണ്ട് ശപിച്ച ഈ ജന്മം എനിക്ക് ഗതി കിട്ടില്ല. പോണം, എങ്ങോട്ടാണെന്നറിയില്ല. ഇതാടാ ഞാൻ പറഞ്ഞത്, ദൈവം നിന്റെ കൂടെയുണ്ടെന്ന്. ഇല്ലെങ്കിൽ നിന്റെ അച്ഛൻ വരുന്നതിന് രണ്ടു ദിവസം മുൻപേ അച്ഛന്റെ സുഹൃത്ത് ട്രാൻസ്ഫറായി പോവോ? ജ്യോതിശാസ്ത്ര പ്രകാരം പറഞ്ഞ നിന്റെ ജന്മം വ്യാഴദശയിലായിരിക്കും. ദാ തീർന്നൊന്നും തോന്നും, അതിന്റെ ക്ലൈമാക്സിൽ നീ രക്ഷപ്പെടും. പക്ഷേ അതുവരെ നമ്മൾ അനുഭവിക്കുന്ന ടെൻഷൻ എത്രയാടാ? ഈ സമയം വരെ വലിയ അപകടം ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ആദ്യം പറഞ്ഞതിനെ ഇപ്പോഴും പറയുന്നു. കസ്തൂരി എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി ഏതെങ്കിലും ഹോസ്റ്റലാക്കി പഠിപ്പിക്കാൻ നോക്ക്. അവളോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടണ്ടേ? ദയാദി, പാതിരിയാന്ന് വിചാരിച്ച് പുലരോളം മോഷ്ടിക്കാൻ നിന്നാലേ പിടിക്കപ്പെടും. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്ത്. കഴിഞ്ഞ ദിവസം ഞാൻ യാത്ര കഴിഞ്ഞ് വന്നപ്പോ നീ പറഞ്ഞ പ്രകാരം ഞാൻ കുറച്ച് സമയം കസ്തൂരിയുമായി സംസാരിച്ചു. അത് റാണിയെ ചൊടിപ്പിച്ചു, മറ്റൊന്നും കൊണ്ടല്ല, അവളുടെ അടുത്ത് ആദ്യം എത്താത്തോണ്ട്. അതാ റാണിയുടെ കാര്യം. ഇനി ഞാനെങ്ങാനും മാറി നിന്ന് കസ്തൂരിയോട് സംസാരിക്കുന്നത് കണ്ട അതൊരു പ്രശ്നമാവുമെന്നാണ് ഇപ്പൊ എന്റെ പേടി. റാണിക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവൾ എന്നെ സ്നേഹിക്കുന്ന അതേ തൂക്കത്തിൽ കസ്തൂരിയെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ പിന്നെന്ത് ചെയ്യും? റാണി ഒരു സ്റ്റഡി ടൂറിന്റെ കാര്യം എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ അത് നല്ല അവസരമല്ലേ? അതെ. എന്തായാലും ഇത്രത്തോളം ആയ സ്ഥിതിക്ക് റാണി പോകും വരെ കാക്കണം. അവസാന നിമിഷം വരെ നീ തിരക്ക് പിടിച്ച് റാണിക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കണ്ട. കസ്തൂരിയെ നിന്നെ കുറിച്ച് ഒരർത്ഥത്തിലും റാണിക്ക് തെറ്റിദ്ധാരണകളില്ലാത്തത് നിന്റെ ഭാഗ്യം. റാണി പോട്ടെ, പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും കസ്തൂരി നീ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയിരിക്കണം. വീട്ടിൽ നിന്ന് മാത്രമല്ല, നിന്റെ ജീവിതത്തിൽ നിന്ന്. എല്ലാവരുടെ മനസ്സിൽ ഞാനൊരു പെരും കള്ളിയാവാൻ പോവുക. അതിനു മുന്നേ എനിക്കിറങ്ങണം. കസ്തൂരി, കസ്തൂരി. റാണി ചേച്ചിയാണല്ലോ. കസ്തൂരി, നിന്നെ അച്ഛൻ വിളിക്കുന്നു. കസ്തൂരി. അങ്കിള് തിരിച്ചു വന്ന കാവുമുത്തപ്പ, അങ്കിളെല്ലാം അറിഞ്ഞിട്ട് വിളിക്കാവും. ഞാൻ എങ്ങനെ മുമ്പിൽ പോയി നിൽക്കും?
വാതിൽ തുറക്ക്. കസ്തൂരി, കസ്തൂരി, ഇതിന്റെ വാതിൽ തുറക്കാൻ ഒരു താമസം. എന്താ നിനക്കൊരു ടെൻഷൻ? ചെല്ല, അച്ഛൻ നിന്നെ കാത്തിരിക്ക. ഇവളെന്തെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന, ഇതെന്താ പെട്ടെന്ന്? രാവിലെ തുടങ്ങിയതാണല്ലോ, അവൾക്കൊരു ടെൻഷൻ. റാണി ചേച്ചി പറഞ്ഞു കസ്തൂരി അഭിനയിക്കാറുണ്ടോ? ഞാൻ ഇന്നതാണെന്ന് സ്വയം വിശ്വസിച്ച് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കലാണ് അഭിനയം. വളരെ ശ്രദ്ധിച്ച് അഭിനയിച്ചില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ പ്രയാസമാണ്. നീ എന്തായി കാണിക്കുന്നേ? എഴുന്നേക്ക്, എഴുന്നേക്ക്. നീ എന്തിനാ ഇവന്റെ കാല് പിടിച്ചത്? അത് സംവിധായകനെ ബഹുമാനിക്കുന്ന ആർട്ടിസ്റ്റുകള് സംവിധായകന്റെ കാല് പിടിച്ച് അനുഗ്രഹം വാങ്ങിയിരിക്കും. അതിവിടെ പലർക്കും അറിയില്ലല്ലോ. നീ അത് വിട്, പോയിട്ട് സുഗതനെ കണ്ടോ? അത് എടാ കണ്ടില്ല. എന്നിട്ട് പരീക്ഷ എഴുതേണ്ട കുട്ടിയെ നാടകം പിടിപ്പിച്ചോണ്ടിരിക്കുക. ഏട്ടാ പറയുന്ന കേക്ക്, സുഗതനോട് ഇല്ല, ട്രാൻസ്ഫറായി. ആദി ഡെപ്യൂട്ടി ഡയറക്ടറെ കാണുന്നുണ്ട്. ഒരു ടെൻഷനും വേണ്ട, ഇവിടെ എക്സാം എഴുതും. ആ റാണി മോളെ, തിരുവാതിര കഴിഞ്ഞാൽ ഇവളെ എവിടെയും വിടാതെ ഇരുത്തി പഠിപ്പിച്ചോണം. അത് ഞാൻ ഏറ്റു, പക്ഷേ അതിനു മുമ്പ് ഇവളിവിടുന്ന് മുങ്ങിയില്ലെങ്കിൽ. ഞാൻ ഇപ്പൊ ഇവളുടെ റൂമിൽ പോയപ്പോ ഇവളുടെ ഡ്രസ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. അതെന്തിനാണെന്ന് ചോദിക്ക വല്ലിച്ച. എന്തിനാണിത്? നിനക്ക് ഇവിടുന്ന് പോവാൻ വല്ല പരിപാടിയുണ്ടോ? ഏ ഇല്ല. പിന്നെന്തിനാ നീ എല്ലാം പാക്ക് ചെയ്ത് വെച്ചേ? അത് എല്ലാം മടക്കി വെച്ചതാ. ചേച്ചി വെറുതെ സംശയിച്ച് പറയാ. അപ്പൊ ഞാൻ കണ്ടതോ? ഞാൻ ഡ്രസ്സൊക്കെ എന്റെ ബാഗിൽ മടക്കി വെച്ചതാ. അതെന്തിനെ മടക്കി വെക്കാൻ? മുറിയിൽ അലമാരിയൊന്നും ഇല്ലല്ലോ. ഓരോരുത്തരും ഓരോ കണ്ടുപിടുത്തമായിട്ട് വന്നോളും. ഇവളുടെ കള്ളക്കളി ഞാൻ ഇന്ന് തെളിയിക്കും. എന്തു പറയാനായിട്ടാ പിള്ളേരുടെ കാര്യമേ. നിന്റെ ജോലി കഴിഞ്ഞില്ലേ മോളെ? കഴിഞ്ഞമ്മേ, നിന്നെ സഹായിക്കാൻ ആരുമില്ലായിരുന്ന മോളെ. ദേ റാണി ചേച്ചി ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. പോയതല്ല, ഞാൻ തള്ളി പറഞ്ഞയച്ചതാ. ആ സരോജിനി തന്നൊരു പണി, എവിടെ പോയാലും ഇങ്ങോട്ട് വരും. വരട്ടെ. അവര് നമ്പർ എഴുതി വെച്ചിട്ടല്ലേ പോയത്? ഓ, അത് പിന്നെ എവിടെ നോക്കിയിട്ടും കണ്ടില്ല. ആ മോളെ, നാളെ ഒരു ദിവസം നീ ഇച്ചിരി കഷ്ടപ്പെടേണ്ടി വരും. കഷ്ടപ്പെടാൻ എനിക്ക് തയ്യാറെടുപ്പിന്റെ ആവശ്യമൊന്നുമില്ല. അക്കാര്യത്തിൽ ഇവിടെ ആരെക്കാളും എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അല്ല, എന്ത് കഷ്ടപ്പാട് എനിക്ക് തരാൻ പോന്നെ?
നാളെ ഒരു ദിവസം ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നീ നോക്കണം. ഞങ്ങൾ എല്ലാവരും തിരുവാതിര നോമ്പിലാവും. ആരും അറിയാതെ ഞാനും നോൽക്കുന്നുണ്ട്. നാളെ ഞങ്ങളാരും അടുക്കളയിലേക്ക് വന്നു വരില്ല. ഇതാണോ കഷ്ടപ്പാട്? എനിക്കിത് സന്തോഷമുള്ള കാര്യമാ. നാളെ നീ ശരിക്കും ഒരു വേലക്കാരിയാവേണ്ടി വരും. ഇതുവരെ ഒരു വേലക്കാരിയാണെന്നുള്ള പരിഗണന ഇവിടെ ആരും തന്നിട്ടില്ലല്ലോ. സ്വന്തക്കാരിയെ പോലെയല്ലേ എന്നെ നോക്കുന്നത്. ഒരു ദിവസമെങ്കിലും മുഴുവൻ സമയം വേലക്കാരിയാവുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. അങ്ങനെയല്ല മോളെ, നിനക്ക് പഠിക്കാനുണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞത്. തിരുവാതിര കഴിഞ്ഞിട്ടേ ഇനി പുസ്തകം തൊടുന്നുള്ളൂ. എനിക്ക് അനുഭവമില്ലാത്ത ആഘോഷമാണ് തിരുവാതിര. അതൊന്ന് ആസ്വദിക്കണം. തിരുവാതിര വിവാഹിതരായ സ്ത്രീകൾ നെടുമംഗലത്തിന് വേണ്ടി എടുക്കുന്ന വ്രതമാ. എന്നുവച്ചാ ദീർഘ സുമംഗലിയായി ജീവിക്കാൻ, ഭർത്താവിന് ഐശ്വര്യവും ആരോഗ്യവും ഉണ്ടാവാൻ. പിന്നെ നല്ല ഭർത്താവിനെ കിട്ടാൻ കന്യകമാരും തിരുവാതിര വ്രതം നോൽക്കും. നീയിപ്പോ നല്ല ഭർത്താവിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടാനാ. അതുകൊണ്ട് ഞങ്ങളെ വിവാഹിതരായവര് തിരുവാതിര നോൽക്കട്ടെ, നിനക്ക് പിന്നീട് നോൽക്കാം. പണിയെല്ലാം കഴിഞ്ഞെങ്കിൽ പോയി കിടന്നു. വാ വാസന്തി. വിവാഹത്തിന്റെ ഏറ്റവും വലിയ ചിഹ്നം താലിയല്ലേ? ഞാനും വിവാഹിത തന്നെയാ. ആരും അറിയില്ലെങ്കിലും അറിയാതെ ഞാനും വ്രതം എടുക്കും. ഹലോ ഹലോ, ഞാൻ സരോജിനിയാ. ആ നീ സരോജിനിയാണെങ്കിൽ ഞാൻ ശാരമ്മാളാ. ചിരിക്കല്ലേ, നിങ്ങൾ ഉപദേശം സ്വീകരിച്ചാണ് ഞാൻ കൗസ്തുഭത്തിൽ നിന്ന് പുറത്ത് ചാടിയത്. ഇപ്പൊ അകത്തേക്ക് കിടക്കാൻ പറ്റുന്നില്ല. എനിക്കാണെങ്കിൽ പോകാൻ വേറെ ഇടവുമില്ല. ഒരു മകനും മകളും ഉണ്ടെന്ന് പറഞ്ഞിട്ട്? പറയാൻ ഒരു മകളും മകനും ഉണ്ട്, പക്ഷേ എന്നെ അവരടുപ്പിക്കില്ല. അപ്പോ മക്കൾക്ക് സരോജിനിയോട് തീരെ സ്നേഹമില്ലേ? എന്റെ മക്കൾക്ക് എന്നോട് ഒടുക്കത്തെ സ്നേഹ. എനിക്ക് മാസത്തെ ശമ്പളം കിട്ടുമ്പോ. നീ കുറച്ച് ദിവസം കൂടി മക്കളെ കൂടെ നിക്ക്. മക്കൾ എന്നെ കൂടെ നിർത്തില്ല എന്ന് പറഞ്ഞില്ലേ? അതെ, സ്നേഹമില്ലാഞ്ഞിട്ടല്ല. എനിക്ക് വയസ്സായി വരുന്നതും എന്റെ ശരീരം ശോഷിക്കുന്നതും എന്റെ മക്കൾക്ക് കണ്ടു നിൽക്കാൻ പറ്റൂല പോലും. അതുകൊണ്ട് എന്നോട് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാൻ പറഞ്ഞു. ഞാൻ ഇനി എന്താ വേണ്ടത്? ഞാൻ എന്താ പറയാ? ഇപ്പൊ അങ്ങനെയായോ? എന്നെ കൗസ്തുഭത്തിൽ നിന്ന് ഇറക്കിട്ട് ഇപ്പൊ എങ്ങനെയാണോ പറയുന്നത്? ഒന്ന് ക്ഷമിക്ക സരോജിനി. എന്ത് ക്ഷമിക്കാൻ? ഞാനിപ്പോ അവിടുന്ന് പുറത്തായില്ലേ? ഞാനും ഇപ്പൊ അവിടുന്ന് പുറത്താ. പക്ഷേ ആ രാധാമണിയമ്മയെ തന്ത്രപൂർവം മണിയടിച്ച് ഞാനങ്ങ് കേറും. എന്റെ കാര്യത്തിന് ഒരു തീരുമാനം പറ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇനിയെങ്കിലും ഒന്നും ആലോചിക്കാതെ പറയരുത്. സരോജിനിയെ ഞാൻ അവിടെ കയറ്റിയിരിക്കും. ഉറപ്പാണല്ലോ? ആ ഉറപ്പ്. ഞാൻ ശരിക്കും ആലോചിക്കട്ടെ. ആ ആലോചിച്ചോ, ആലോചിച്ചോ. ഓ, ഞാനിപ്പൊ ആലോചിക്കുന്നത് ഞാനെങ്ങനെ രാധാനിലയത്ത് കേറുന്ന. Thank you.
ആരാ അകത്ത് വീണ വായിക്കുന്നത്? ആദിയുടെ വല്യച്ഛന്റെ മകളാ. ആണോ? കലാകാരിയാണല്ലേ. ഡിവോഴ്സാ, ഭർത്താവിനെ ഉപേക്ഷിച്ച് പോന്നു. ആ വീട്ടുകാരെ സങ്കടപ്പെടുത്തി ഇപ്പൊ ഇവിടെ ഇരുന്ന് വീണ വായിക്കുക. നീറോ ചക്രവർത്തിയുടെ സഹോദരി. ഭർത്താവുമായി പിരിഞ്ഞിരിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണം കാണും രാധാമണി. പിരിഞ്ഞിരിക്കാൻ എന്തെങ്കിലുമൊക്കെ കാരണം മതിയെങ്കിൽ പല ഭർത്താക്കന്മാരുടെയും കൂടെ ഭാര്യമാരുണ്ടാവില്ല. പ്രത്യേകിച്ച് കലാകാരന്മാരോടൊപ്പം. ഈ കലാകാരന്മാർക്ക് കുടുംബം എന്നത് പറഞ്ഞിട്ടില്ലമ്മേ. രാധാമണി, നീ ഇങ്ങനെ കലാകാരന്മാരെ അടച്ചാക്ഷേപിക്കല്ലേ. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാ. മതി സംസാരിച്ചത്. നമ്മൾ ഇവിടെ തിരുവാതിര കൂടാൻ വന്നതാ. ഭാര്യമാർ ദീർഘസുമംഗലിയായിരിക്കാൻ എടുക്കുന്ന വ്രതം. ദീർഘസുമംഗലിയായിരിക്കണമെങ്കിൽ ഭാര്യമാർ മാത്രം വ്രതമെടുത്താ പോരെ. ഭർത്താക്കന്മാരും ഭാര്യമാർക്കു വേണ്ടി ചില വ്രതങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. ഇന്നാണ് വീട്ടുജോലി എന്താണെന്ന് ഞാൻ അറിഞ്ഞത്. എല്ലാവരും അമ്പലത്തിൽ പോയിരിക്കാം. പ്രാർത്ഥിക്കാം. മനസ്സുകൊണ്ട് ഞാനും തിരുവാതിര നോൽക്കുന്നുണ്ട് ശിവനെ. തിരക്ക് കാരണം വരാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ഓ, ആ വീണ വായിക്കുന്നത് കേൾക്കാൻ എന്താ രസം. വായിക്കുന്ന ആളിൻ്റെത് വൃത്തിയിട്ട സ്വഭാവം. അത് വാ തുറക്കാതെ എപ്പോഴും വീണ വായിച്ചോണ്ടിരുന്ന ആ വല്യച്ഛനും വല്യമ്മയ്ക്കും എന്ത് സന്തോഷമായേനെ. അമ്പലത്തിൽ പോയവര് തിരിച്ചു വരാൻ നേരം ആയില്ലല്ലോ. ഇവിടെ ആരും ഇല്ലേ? ഇത്രയും നേരമായിട്ട് കതക് തുറക്കുന്നില്ലല്ലോ. നീ ഒന്നുകൂടെ ബെല്ലടിച്ചേ. ഇവിടെ ആരും ഇല്ലടി. സ്വാതി ചേച്ചിയുണ്ട്. ബാക്കി എല്ലാവരും അമ്പലത്തിൽ പോയിരിക്കാം. ഇപ്പൊ വരും. അകത്തേക്കിരിക്കാം. കയ്യിൽ ഇതുമായിട്ടാണോടി അതിഥികളെ സ്വീകരിക്കുന്നത്? അതും തിരുവാതിര ദിവസം. അവലക്ഷണം. വാ സാറേ. ഇതൊന്ന് തുടച്ച് അവസാനിപ്പിക്കട്ടെ. എല്ലാവരും ഇവിടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയിരിക്കുക. ഇവിടുന്ന് കുറച്ചേ നടക്കാനുള്ളൂ. ഇപ്പൊ തിരിച്ചു വരും. എനിക്കും പോണമെന്നുണ്ടായിരുന്നു, പറ്റിയില്ല. ഞാൻ കൂടെ പോയ പിന്നെ ഇവിടെ ആരോ ഉണ്ടാവാ? തിരുവാതിര വ്രതമായതുകൊണ്ട് ഞാനാ പറഞ്ഞത് ആരും അടുക്കളയിൽ കയറണ്ടെന്ന്. എല്ലാം ഞാൻ നോക്കിക്കോളാന്ന് ഒരാവേശത്തിൽ പറഞ്ഞതാ. ഇപ്പൊ എനിക്ക് ശരിക്കും പണി കിട്ടി. എനിക്ക് ഈ ജോലി ചെയ്യുന്നതിലൊക്കെ സന്തോഷമുള്ളു കേട്ടോ. എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് പട്ടിണി മാറ്റുന്ന കുടുംബത്തിൽ പിറന്നതാ ഞാൻ. കുടുംബത്തിൽ പിറന്നൊക്കെ പറഞ്ഞ അതൊരു കള്ളാവേ. കുടുംബം എന്ന് പറയുമ്പോ ആദ്യം
ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടാവും. പിന്നെ അവരെ അച്ഛനും അമ്മയാവും. അച്ഛനും അമ്മയും മക്കളും ചേർന്നതല്ലേ ഒരു കുടുംബം? അങ്ങനെയല്ലേ സാറേ? എന്നാ ഞങ്ങളുടെ കുടുംബത്തില് എന്റെ അമ്മയ്ക്ക് ഭർത്താവും ഇല്ല, എനിക്ക് അച്ഛനും ഇല്ല. എങ്ങനെയുണ്ട്? മാസിക്ക് അവൻ മകനായിരുന്നു. പക്ഷേ മാസി അണ്ണ എന്ന് വിളിക്കുന്ന അവന്റെ മനസ്സിന് ഇത്രയും വലിയ മറയുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. മോളെ കസ്തൂരി, ഇങ്ങ് അടുത്ത് വാ.